നമസ്കാരം ഏവർക്കും ഗുരുപദം ടിവിയിലേക്ക് സ്വാഗതം മഹാഗുരു ലോകത്തിനു നൽകിയ പരമപവിത്രമായ പ്രതീകമാണ് ശാരദാമഠം ശാരദാംബയെ വണങ്ങി ആ വിദ്യാവഴിയിലൂടെ മാത്രമേ നമ്മൾക്ക് ഗുരുവിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ പരമ്പരാഗത ക്ഷേത്ര സങ്കൽപ്പങ്ങളെ പാടെ തള്ളിക്കളഞ്ഞ് ശുദ്ധിയും വൃത്തിയും അറിവും ഐശ്വര്യവും മാത്രം പ്രദാനം ചെയ്യുന്ന രീതിയിൽ നിർമ്മിതമായ ശാരദാമഠത്തെക്കുറിച്ച് ഗുരുപദം ടിവിയിൽ വടയമ്പാടി സ്വദേശിനി കുമാരി നയന പ്രകാശ് സംസാരിക്കുന്നു അല്ലയോ നീ സമസ്ത ലോകത്തിനും നല്ല നാരായ വേരന്റെ ശാശ്വതേ അല്ലലുണ്ടോ തവാശ്രിതർ കോർക്കുകിൽ പല്ലവാധരി ദേവി നമോസ്തുതേ അമ്മയുണർന്നാൽ അറിവുണർന്നു പ്രാർത്ഥനാ മന്ദിരത്തിനു താഴെ വിദ്യാരംഭം കുറിക്കുവാൻ ശ്വേതപത്മത്തിൽ ചതുർബാഹുവായ ശാരദാംബയെ ഭഗവാൻ കുടിയിരുത്തിയിരിക്കുന്നു മീനായും മാനായും പർവ്വതമായും പക്ഷിയായും അണുവായുമെല്ലാം നിറഞ്ഞു വിലസുന്ന ശാരദാംബ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച സരസ്വതി ക്ഷേത്രമാണ് ശാരദാമഠം ചെന്താമരയിൽ അധിവസിക്കുന്ന വിദ്യാദേവതയായ ശാരദാംബ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് വർത്തിക്കുന്നു അറിവാണ് ഈശ്വരൻ എന്ന സങ്കല്പം ഈ പ്രതിഷ്ഠയിലൂടെ അന്വർത്ഥമായിരിക്കുന്നു ശിവഗിരിക്കുന്നിൽ നിർമ്മിതമായ പർണശാലയിലാണ് ആദ്യകാലത്ത് ഗുരുദേവൻ താമസിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ ശിവഗിരിയിലെ ആദ്യ പ്രതിഷ്ഠയും ഭഗവാൻ നിർവഹിച്ചു ഒരുവേൽ അഥവാ ശൂലമായിരുന്നു ആദ്യ പ്രതിഷ്ഠ ഇന്നു ശാരദാമഠം നിൽക്കുന്ന സ്ഥാനത്ത് എന്നാൽ അത് ഇളക്കി മാറ്റി അതേ സ്ഥാനത്ത് ശാരദാമഠത്തിൻ്റെ നിർമ്മാണ തുടക്കം 1074 ചതയം നാളിൽ ആരംഭിച്ചു ഈ ശൂലം ഇപ്പോഴും പർണശാലയിൽ സൂക്ഷിച്ചിരിക്കുന്നു തുടർന്ന് 1912 May 1 ചിത്രപൗർണമി ദിനത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ മനോഹരമായ താമരയിൽ അധിവസിക്കുന്ന വിദ്യാദേവതയായ ശാരദാംബയെ ഭഗവാൻ പ്രതിഷ്ഠിച്ചു മറ്റു പ്രതിഷ്ഠകളെല്ലാം ഭക്തരുടെ ആഗ്രഹപ്രകാരം നിർവഹിച്ചു കൊടുത്തപ്പോൾ പഞ്ചലോഹ നിർമ്മിതമായ ശാരദാ പ്രതിഷ്ഠ ഗുരുദേവൻ്റെ തന്നെ ഇംഗിത രൂപം കൊണ്ടതാണ് അഷ്ടബന്ധം ഉറപ്പിക്കുമ്പോൾ തൃക്കൈകളാൽ കോരിയെടുത്തു നിറച്ചതിൽ നിന്നും ശാരദാ പ്രതിഷ്ഠയിൽ ഗുരുദേവൻ്റെ വിരലുകൾ പതിഞ്ഞിരിക്കുന്നതു കാണാം ഈ ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ പ്രിയ ശിഷ്യൻ കുമാരനാശാൻ താൻ രചിച്ച ശാരദാഷ്ടകമെന്ന സ്തോത്രം ചൊല്ലി ക്ഷേത്രങ്ങൾ ഇരുട്ടറകളാകരുതെന്ന ഗുരുദേവ സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ശാരദാമഠം നമ്മളിൽ പലരും കരുതുന്നത് പോലെ വീണാപുസ്തകധാരിണിയായ സരസ്വതി സങ്കല്പമല്ല ഗുരുദേവൻ്റെ ശാരദയ്ക്ക് നാലു കൈകളിലായി പുസ്തകം കിളി കലശം ചിന്മുദ്ര എന്നിവയോടുകൂടിയാണ് ഗുരുദേവൻ്റെ ശാരദയെ വിഭാവനം ചെയ്തിരിക്കുന്നത് സാധാരണ ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും പരമ്പരാഗത സാങ്കേതിക ശൈലിയുടെ സങ്കീർണതകൾ ഒന്നുമില്ലാതെ ലളിതവും വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ അതീവ മാതൃകയിൽ നിർമ്മിതവുമായ അഷ്ടകോൺ മണ്ഡപമാണ് ശാരദാമഠം ശ്രീകോവിലിൽ വായുസഞ്ചാരത്തിനായി ജനലുകളും ജനലുകളിൽ പ്രകാശം കടക്കുന്നതിനായി വർണ്ണ ചില്ലുകളും ഘടിപ്പിച്ചിരിക്കുന്നു ചുറ്റും മണൽ വിരിച്ച മണിമുറ്റം അതിനു ചുറ്റും അരമതിൽ പരമ്പരാഗത ശ്രീകോവിൽ സങ്കല്പത്തെ ഇത് മാറ്റിമറിക്കുന്നു കൂടാതെ ശ്രീകോവിലിനു പിറകുവശത്ത് ഒരു വാതിൽ കൂടിയുണ്ടെന്നതും ശ്രദ്ധേയമാണ് ഇങ്ങനെ നിരവധി നിർമ്മാണ സവിശേഷതകളോടുകൂടിയ ശാരദാമഠത്തിലെ ആരാധനാക്രമവും തികച്ചും നവ്യമായിരിക്കുന്നു ഉത്സവം ശ്രീഭൂതബലി കരിമരുന്നു പ്രയോഗം അഭിഷേകം എന്നീ വൈദിക കർമ്മങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്
സ്തോത്രാലാപനത്തിനും പുഷ്പാർച്ചനയ്ക്കും പ്രാർത്ഥനയ്ക്കും മാത്രം പ്രാധാന്യം കൊടുത്തുള്ള ഒരു ക്ഷേത്രാരാധനാ സംസ്കാരത്തിലേക്ക് ഗുരുദേവൻ ഭക്തഹൃദയങ്ങളെ അനീതരാക്കുന്നു ശാരദാമഠത്തിലൂടെ. ശാരദാമഠത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ ഗുരുദേവൻ രചിച്ച സ്തോത്രകൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. ഏകസത്യമായ പരമ്പൊരുളായി അറിവാകുന്ന ജനനിക്കർപ്പിക്കുന്ന രത്നചെണ്ടിലെ 9 രത്നങ്ങളായിട്ടാണ് ഇതിലെ ഓരോ പദ്യവും. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും. ഏകസത്യമായ പരമ്പൊരുളായി അറിവാകുന്ന ജനനിക്കർപ്പിക്കുന്ന നവരത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പൂച്ചെണ്ടായിട്ടാണ് ഗുരുദേവൻ ഈ കൃതിയെ സങ്കല്പിച്ചിരിക്കുന്നത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന സന്ദേശം ഈ പ്രതിഷ്ഠയിലൂടെ വിശ്വോത്തരമായി തീർന്നു. അന്ന് ഭഗവാൻ സന്തോഷവാനായി തൻ്റെ എല്ലാ സ്വത്തുക്കളും യോഗത്തിനു കൈമാറി. വാവുബലി, വിദ്യാരംഭം, വിവാഹം എന്നീ ചടങ്ങുകൾ ശിവഗിരിയിൽ പരമ്പരാഗതമായി നടത്തി വരുന്നത് ഈ പുണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഗുരുദേവൻ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ വിദ്യ കൊണ്ടും സംഘടന കൊണ്ടും ശക്തരാകുവാനും പ്രബുദ്ധരാകുവാനും നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥന സ്വാമി തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.